ഇപ്പോൾ പാവക്കൂത്തിന്റെ ഇന്നത്തെ മൂന്നാമത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മൾ പ്രമോയിൽ കണ്ട ദേവു, ശ്രുതി, മിഥുൻ, വിഷ്ണു എന്നിവരുടെ ആ ചർച്ചയും മറ്റും. എന്താണ് സംഭവം എന്നല്ലേ, ബസർ ശബ്ദം കേട്ടു ലിവിംഗ് റൂമിൽ നിന്ന് എല്ലാവരും ഓരോ പാവകൾ എടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങുകയാണ്. ഈ കൂട്ടത്തിൽ മിഥുനും മറ്റുള്ളവരും അവരെടുക്കേണ്ട പാവകളും എടുത്ത് അകത്തുപോയി. പക്ഷേ വിഷ്ണു തിരഞ്ഞുകൊണ്ടിരുന്നത് മിഥുന്റെ പാവയാണ്. മിഥുന്റെ പാവ കിട്ടിയില്ല. വാസ്തവത്തിൽ മിഥുന്റെ പാവയുമായി സെറീന മുൻപേ പോയിരുന്നു. മിഥുന്റെ പാവ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ അവസാനമുള്ള ശ്രുതിയുടെ പാവയുമായി ദേവു പോയി കഴിഞ്ഞാൽ എന്തായാലും മിഥുൻ ഔട്ടാകും. ഈ ഒരു കാര്യം ചിന്തിച്ച വിഷ്ണു ശ്രുതിയുടെ പാവ പിടിച്ചു വയ്ക്കുകയാണ്. ശ്രുതിയുടെ പാവ കൊണ്ടുപോവാൻ ആഗ്രഹിച്ചിരുന്നത് ദേവുവാണ്. ദേവും ശ്രുതിയും ചേർന്ന് ശ്രുതിയുടെ പാവയ്ക്കായി വിഷ്ണുവിന്റെ കൂടെ പിടിവലി നടത്തുന്നു. പക്ഷേ വിഷ്ണു വിട്ടുകൊടുക്കുന്നില്ല, ബസർ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ശ്രുതിക്ക് ദേവുവിന്റെ പാവ കൊണ്ടുവയ്ക്കാനുമായില്ല, ദേവുവിന് ശ്രുതിയുടെ പാവ കൊണ്ടുവയ്ക്കാനുമായില്ല. പേഴ്സണലി ഗെയിമിനെ എടുക്കാതിരുന്നു എങ്കിൽ ശ്രുതിക്ക് ആ പാവ വിട്ടുകൊടുത്തിട്ട് ദേവുവിന്റെ പാവ സമയത്ത് അതിനകത്ത് കൊണ്ടുവയ്ക്കാമായിരുന്നു. അങ്ങനെ ബസർ ശബ്ദം കേൾക്കുന്ന സമയത്താണ് പിന്നീട് വിഷ്ണു തിരിച്ചറിയുന്നത് മിഥുന്റെ പാവ സേഫായി അവിടെ എത്തിയെന്ന്. അത് സെറീനയാണ് അവിടെ എത്തിച്ചത്. ഇതിനുശേഷം പരസ്പരം പഴിവാങ്ങലും അടികൂടലും നടന്നു. നീ എന്ത് ചീപ്പ് ഗെയിമാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞ് ദേവു വിഷ്ണുവിന് നേരെ തട്ടിക്കയറുന്നു. പിന്നീട് ആ സംസാരം അധികനേരം പോയപ്പോൾ ശ്രുതി ബാത്റൂമിൽ പോയി പൊട്ടിക്കരയുന്നതാണ്. അതാണ് നമ്മൾ പ്രമോയിലും കണ്ടത്. അതിനുശേഷം ബിഗ് ബോസ് എടുത്ത തീരുമാനം ഇങ്ങനെയാണ്: നിങ്ങൾ നിങ്ങൾക്കുള്ളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കൂ, ദേവുവിൻ്റെയോ ശ്രുതിയുടെയോ ആരുടെ പാവ അകത്തു വയ്ക്കണമെന്ന്. അതിനുശേഷം എല്ലാവരും ചർച്ച നടത്തുകയും അഖിൽ എല്ലാവരുടെയും അഭിപ്രായം അറിയുകയും ഭൂരിപക്ഷം പേരും ദേവുവിൻ്റെ പാവ, അതായത് ശ്രുതിയാണ് പാവ കൊണ്ടുവയ്ക്കാതിരുന്നത്, അതുകൊണ്ട് ദേവുവിൻ്റെ പാവ അകത്തുകൊണ്ട് വയ്ക്കണമെന്ന് പറയുകയും ചെയ്തു. ഇതിനിടയിൽ ഒരു ഗെയിം കളിച്ചത് വിഷ്ണുവാണ്. വിഷ്ണു അപ്പോഴും പറയുന്നുണ്ട് കൊണ്ടുവയ്ക്കേണ്ടത് ശ്രുതിയുടെ പാവയാണ്. അപ്പോൾ അതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ ദേവു കളിയിലൊക്കെ വീക്കാണെന്നുള്ള കാര്യം വീണ്ടും അവിടെ വരികയും അത് വീണ്ടും ഒരു സംവാദത്തിലേക്ക് മാറുകയും ചെയ്തു. പക്ഷേ ഒടുവിൽ ഇപ്പോൾ അനന്തരഫലം ശ്രുതി പുറത്തായിരിക്കുകയാണ്.